നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ചക്കപ്പം അല്ലെ ചക്കാട, അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ അമർത്തി ആൾ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡിയർ ഫ്രണ്ട്സ്, ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തയായാലും എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. പഴുത്ത വരിക്കച്ചക്ക നന്നാക്കിയെടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കുക. വേവിച്ച ചക്കയിലേക്ക് ശർക്കരയും നെയ്യും ചേർത്ത് നന്നായി വരട്ടിയെടുക്കുക. ചക്ക വരട്ടിയതിന് ശേഷം ചക്ക കഷ്ണങ്ങൾ ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് അരിച്ചെടുക്കുക. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ, ഈ വീഡിയോയിൽ അത് കൊടുത്തിട്ടുണ്ട്, കാണുന്നത് പോലെ ചെയ്യുക. അരിപ്പൊടി, ചക്ക വരട്ടിയത്, നാളികേരം ചിരകിയത്, ഏലക്കാപ്പൊടി തുടങ്ങിയവ നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത മാവ് വാഴ ഇലയിലേക്ക് ഒഴിച്ച് മടക്കിയെടുത്ത് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കുക. ഈ ഇല ഒന്ന് വാട്ടണം കേട്ടോ. വാട്ടിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിക്കാൻ പാടുകയുള്ളൂ, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോകും. വാട്ടം ശരിയായിട്ടില്ലെങ്കിൽ ഇല പൊട്ടിപ്പോകും കേട്ടോ. ഇപ്പം നമ്മളിത് നാളികേരം ചിരകിയത് മാവിലിട്ടിട്ട് കുഴയ്ക്കുകയാണ്. ഇനി നമ്മൾ ഏലക്കായ പൊടിച്ചത് മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. വാട്ടിയ വാഴയുടെ ഇലയ്ക്ക് ഇത് അതേമാതിരി മാവ് ഒഴിച്ച് ശരിക്കും പൊതിഞ്ഞ് മറ്റേ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇടുക, കുക്കറിലേക്ക്. കുക്കറിലായും കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാവ് അധികം ലൂസാവാൻ പാടില്ല, കുറച്ച് കട്ടിപ്പോവാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അടുപ്പിലുണ്ടാക്കാറുള്ളൂ, വിറക് കത്തിച്ചിട്ട്. ഗ്യാസിലിനേക്കാളും ടേസ്റ്റ് അടുപ്പിലുണ്ടാക്കിയ പലഹാരത്തിനാണ്. ഇഡ്ഡലി ചെമ്പിൽ വേവിക്കുമ്പോൾ ആവിയിലാണ് വേവിക്കേണ്ടത് കേട്ടോ, ആവിയിൽ. ആ ഇതാ ഞങ്ങളിതാ തുറക്കുകയാണ്. അത് വെന്തിക്കുന്നത് തോന്നണം, വെന്തെന്നുള്ളതിൽ ടെസ്റ്റ് ചെയ്യണം. അമ്മ ടെസ്റ്റ് ചെയ്യണം. ചക്കപ്പം വെന്തിക്കുന്നത് തോന്നണം. മുകളിലത്തെ കുറച്ച് ഭാഗം റെഡിയായിട്ടില്ല, ആ ടെസ്റ്റിന് വേണ്ടിയിട്ടതാണ്. ഉള്ളിലേക്ക് അടിയിൽ ഭാഗത്തേക്കാണ് കൂടുതലായിട്ടും സെറ്റപ്പാക്കി വയ്ക്കുക. ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തുനിന്ന് വെന്തിക്കുന്നു, നല്ല രീതിയിൽ വെന്തു. അടിയിലുള്ള ചക്കപ്പം ഓരോന്നായിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം എടുക്കുമെങ്കിലത് കട്ടിപ്പാവും, അപ്പോൾ ഒന്ന് നല്ല ഉറക്കുള്ളൂ, പണ്ടത്തെ ടേസ്റ്റ് കിട്ടണം. സൂപ്പറായിരിക്കും കേട്ടോ, അടിപൊളിയാണ്. ചക്കപ്പം നിങ്ങളും ഒന്ന്, അല്ലെ ചക്കാട നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്.